സിവിൽ സപ്ലൈസിൻ്റെ ഓണം ബക്രീദ് വിപണി ഇട ഇടപെടൽ സംവിധാനം ഇത്തവണ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ ഉള്ള ഒരുക്കങ്ങൾ ഒരുക്കങ്ങളെല്ലാം എടുത്തുമായി കഴിഞ്ഞു നമുക്കറിയാം ഓണത്തിനും ബക്രീദിനും ഒരുപാട് ദിവസങ്ങൾ ഇനി ബാക്കിയില്ല എന്നാൽ കാലേ കൂട്ടിയുള്ള ഒരു പ്രവർത്തനം സിവിൽ സപ്ലൈസ് നടത്തിയിരുന്നു കേരളത്തിലൊട്ടാകെ കഴിഞ്ഞ തവണ ആയിരത്തി നാനൂറ്റി അറുപത്തേഴ് ഓണച്ചന്തകളാണ് നടത്തിയിരുന്നതെങ്കിൽ ഇത്തവണത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ഓണച്ചന്തകളായി കുറെക്കൂടി വിപുലമായി സംഘടിപ്പിക്കുകയാണ് മാവേലി സ്റ്റോറുകളില്ലാത്ത ഇരുപത്തിയേഴ് പഞ്ചായത്തുകളിലും പ്രത്യേകം ഓണച്ചന്തകൾ ഒരുക്കാൻ നടപടികൾ ആയിക്കഴിഞ്ഞു സംസ്ഥാനത്തെമ്പാടും വളരെ ശക്തമായ വിപണി ഇടപെടൽ നടത്തിക്കൊണ്ട് വളരെ വിലക്കുറച്ച് അവശ്യ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ട് ഓണമാണ് പിന്നിട്ടത് ആ രണ്ട് ഓണക്കാലവും വിലക്കുറവിൻ്റെ ഓണം സമ്മാനിക്കുവാൻ ഗവൺമെൻറ്റിനായി അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഓണക്കാലത്തും ഏറ്റവും വിലക്കുറവ് വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുവാൻ അങ്ങനെ വീണ്ടും ഒരു വിലക്കുറവിൻ്റെ ഓണം ജനങ്ങൾക്ക് സമ്മാനിക്കുവാൻ തീർച്ചയായും കഴിയും എന്നുറപ്പുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും വളരെ വിപുലമായ ഓണച്ചന്തകൾ സംഘടിപ്പിക്കുകയാണ് അതിലെന്നെല്ലാം വ്യത്യസ്തമായി അവശ്യ സാധനങ്ങൾ പ്രത്യേകിച്ച് പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും മാത്രം വിപണനം ചെയ്യുന്ന ഓണച്ചന്തകളെന്ന് ഉപരിയായി സംസ്ഥാനത്ത് ഹാൻഡ് ഡെക്സ് ഹാൻഡ്വീപ് മത്സ്യഫെഡ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കയർ ഫെഡ് വനശ്രീ അങ്ങനെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ വനിതാ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ പ്രസ്ഥാനം ഉൾപ്പെടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയോടുകൂടി മിക്കവാറും എല്ലാ വകുപ്പുകളുടെയും പിന്തുണയോടുകൂടി വളരെ വിപുലമായ ഓണം മേളകളാക്കി മാറ്റുകയാണ് ഇത്തവണത്തെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെ ഈ ഓണച്ചന്തകൾ ഞങ്ങൾ ഇവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കാലയകുട്ടി സംഘടിപ്പിച്ചത് അതോടൊപ്പം ഈ ഉൽപ്പന്നങ്ങൾ വിപണനത്തിനെത്തുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വരുന്ന കുടുംബമായി വരുന്നവർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ നല്ല ഫുഡ് കോർട്ട് പായസക്കൂട്ടുകൾക്ക് അതിനുള്ള രുചി അറിയാനുള്ള സംവിധാനങ്ങൾ അതെല്ലാം ഈ ഓണച്ചന്തയോടൊപ്പം ഒരുക്കുന്ന ഒരുക്കുന്നുണ്ട് അങ്ങനെ ജില്ലാ കേന്ദ്രങ്ങളിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെയും ഓണം ചന്തകൾ വലിയ മേളകളായി വലിയ സംഭവങ്ങളാക്കി ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാക്കി മാറും കേന്ദ്രങ്ങളായി മാറും അങ്ങനെയാണ് ഈ ജില്ലാ കേന്ദ്രങ്ങളിലെ ഓണച്ചന്തകളെ ഞങ്ങളുടെ ഇത്തവണ സംഘടിപ്പിക്കുന്നത് ജില്ലാ കേന്ദ്രങ്ങൾ കഴിഞ്ഞ എഴുപത്തിരണ്ട് താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രത്യേകം മിനി ഫയറുകൾ ഇതിൻ്റെ ചെറിയ ഒരു പതിപ്പ് എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഒരുക്കുന്നുണ്ട് താലൂക്ക് കേന്ദ്രങ്ങൾ ഉൾപ്പെടാത്ത കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഇതുപോലെ തന്നെ എഴുപത്തി എട്ട് കേന്ദ്രങ്ങളിൽ മിനി ഫയറുകൾ സംഘടിപ്പിക്കും ഇതിനു പുറമെയാണ് എല്ലാ പ്രദേശങ്ങളിലെയും നിലവിലുള്ള സപ്ലൈക്ക് ഔട്ട്ലെറ്റുകൾ ഓണച്ചന്തകളായി കൂടി രൂപാന്തരം പ്രാപിക്കും അങ്ങനെ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഓണം ബക്രീദ് ഫയറുകൾ നവശ്യ സാധനങ്ങൾ വിപണനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാക്കി ഈ സന്ദർഭത്തിൽ മാറ്റുകയാണ് ഓണച്ചന്തകൾ സപ്ലൈക്കോ നടത്തുമ്പോൾ അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫഡിൻ്റെ ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു സംസ്ഥാനത്ത് സഹകരണ സ്ഥാപനങ്ങൾ ഓണം ഫെയറുകൾ നടത്തുന്നു കൃഷിവകുപ്പിൻ്റെ പച്ചക്കറി വിപണനമേളകൾ ഹോർട്ടിക്കോർപ്പ് വി എഫ് പി സിക്ക് പുറമെ വേറെ ഒരുക്കുന്നു അങ്ങനെ ആയിരക്കണക്കിന് പൊതുവിപണന സംവിധാനം നമ്മുടെ സംസ്ഥാനത്തെ മാർക്കറ്റ് ഇൻ്റർവെൻഷനായി അവശ്യ സാധനങ്ങളും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും എല്ലാം വിപണനം ചെയ്യുന്ന പ്രധാനപ്പെട്ട മേളകൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ ഓണത്തിന് വളരെ ഫലപ്രദമായ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പതിനാല് ഉൽപ്പന്നങ്ങളാണ് സബ്സിഡിയായി കാലങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം അവശ്യ അനുസരിച്ച് എല്ലായിടത്തും വിപണനം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനുള്ള സ്റ്റോക്കും സ്റ്റോക്കുമൊക്കെ ആയിക്കഴിഞ്ഞു എന്നാൽ അതോടൊപ്പം ഈ ഓണക്കാലത്ത് അതുപോലെ തന്നെ ബക്രീദ് ചെയ്ത് കാലത്ത് അവശ്യം വേണ്ട സ്പെഷ്യൽ ഐറ്റംസ് പ്രത്യേകിച്ച് പായസക്കൂട്ടിനുള്ള ശർക്കര അതുപോലുള്ള അനുബന്ധ സാധനങ്ങൾ ബക്രീദ് വേളയിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ തക്ക വണ്ണമുള്ള ബിരിയാണി റൈസ് അതിന് അങ്ങനെയുള്ള പത്ത് പതിനാല് ഐറ്റംസ് കൂടി സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനം ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം പകരാൻ കൂടുതൽ സബ്സിഡിയോടു കൂടി ഈ അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഓണം ഫെയറുകൾ നമുക്കറിയാം നമ്മൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വളരെ കൂടുതലായിട്ട് വിപണനം നടത്തുന്ന സന്ദർഭമാണ് എന്നാൽ അതുപോലെ തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വിൽക്കണം എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ മാവേലി ഉൽപ്പന്നങ്ങൾ ശബരി ഉൽപ്പന്നങ്ങൾ അതേറ്റവും നന്നായിട്ട് വിപണനം നടക്കണം എന്ന അടിസ്ഥാനത്തിൽ ഒട്ടേറെ ഓഫറുകൾ സപ്ലൈക്കോ ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഗിഫ്റ്റ് വൗച്ചറുകൾ അതേപോലെ തന്നെ ഓണക്കിറ്റുകൾ രണ്ടായിരം രൂപയുടെ ഒരു ഓണക്കിറ്റ് വാങ്ങിയാൽ നമുക്ക് ഓണത്തിന് ഉപയോഗിക്കേണ്ട അവശ്യ സാധനങ്ങൾ പതിനെട്ടെണ്ണം ചേർത്തുള്ള ഓണക്കിറ്റുകൾ അങ്ങനെ വാങ്ങുവാൻ തയ്യാറുള്ളവർ അതിന് ഞങ്ങൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് സർക്കാർ ജീവനക്കാർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സ്വകാര്യ മേഖലയിലെ പണി വഴിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അവർക്കൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ കിറ്റായി വാങ്ങാൻ അവരുടെ ഓർഡർ കൊടുത്താൽ അത് ഏതാണ്ട് രണ്ടായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ സബ്സിഡി കൊടുത്തുകൊണ്ട് അത് കൂടുതൽ നമ്പർ അവർ ഓഫർ ചെയ്താൽ അത്രയും കിറ്റുകൾ അവർ പണിയെടുക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓഫീസുകൾ നേരിട്ട് കൊണ്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇത്തവണ ഒരുക്കുകയാണ് അതുപോലെ തന്നെ ഗിഫ്റ്റ് വൗച്ചറുകൾ ആ ഗിഫ്റ്റ് വച്ചവർ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ വൗച്ചറുകൾ നൽകിയാൽ അവർക്ക് സംസ്ഥാനത്തെ ഏത് സപ്ലൈക്ക് നിന്നും ഓണ സാധനങ്ങൾ വാങ്ങാം സബ്സിഡിയോടുകൂടി അതിനും നല്ല ഒരു ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വളരെ നന്നായിട്ട് വിപണനം ചെയ്യാൻ കഴിയണം അങ്ങനെ ക്രോസ് സബ്സിഡിയിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയും വിധമുള്ള ഒരു നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെയാണ് ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ അത് മെഗാ ഫെയറിൽ വാങ്ങിയാൽ മിനി ഫെയറിൽ വാങ്ങിയാൽ നമ്മുടെ സപ്ലൈക്ക് ഔട്ട്ലെറ്റിനോട് ചേർന്നുള്ള ചന്തയിൽ വാങ്ങിയാൽ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഉള്ള ഫെയർ ചന്തയിൽ വാങ്ങിയാൽ അതിനൊക്കെ ദൈനംദിനം കൂപ്പണുകൾ അവിടെ നറുക്കിട്ടെടുത്ത് അതിന് ഓഫർ കൊടുക്കുന്നു സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഈ വിപണനമേളയിൽ പ്രത്യേകമായ ഓഫറുകൾ അതിന് സ്വർണ്ണ നാണയ ഉൾപ്പെടെ അതിൽ വിജയികളായി നറുക്കെടുപ്പ് വരുന്നവർക്ക് ഉൾപ്പെടെ ഓഫർ ചെയ്തുകൊണ്ട് വളരെ വലിയ ഒരു സമ്മാന പെരുമഴ തന്നെ സൃഷ്ടിക്കുന്ന ചോണ്ടാണ് ഇത്തവണത്തെ ഓണച്ചന്തകൾ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും സംസ്ഥാനത്തെ ഭൂരിപക്ഷം ജനങ്ങളെയും സപ്ലൈക്കോയുടെ ഔട്ട്ലെറ്റേക്ക് ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇന്ന് സംസ്ഥാനാടിസ്ഥാനത്തിൽ സപ്ലൈക്കോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓണം ഏറ്റവും സന്തോഷപ്രദമാക്കുവാൻ കഴിയും വിധമുള്ള ഒരുക്കങ്ങൾ ഇതിലൂടെ ചെയ്തുകൊണ്ട് നല്ല ഒരു പ്രവർത്തനമാണ് സപ്ലൈക്കോയും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ ചെയ്യുന്നത് ഈ സംസ്ഥാനതല ഓണച്ചന്തകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്താണ് അതിനു മുൻപ് തിരുവനന്തപുരത്താണ് നടത്തുന്നത് ഇത്തവണ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഈ മാസം ഒൻപതാം തീയതി കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി നിർവഹിക്കും പത്ത് പതിനൊന്ന് തീയതികളിലായി എല്ലാ ജില്ലാ ഫെയറുകളും ബഹുമാനനായ മന്ത്രിമാർ നിർവഹിക്കും അതിനുശേഷമുള്ള തീയതികളിലായി എം എൽ എമാർ താലൂക്ക് കേന്ദ്രങ്ങളിലും മണ്ഡലം കേന്ദ്രങ്ങളിലും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനറ്റ് ജനപ്രതിനിധികളും താഴെ തട്ടുള്ള ഓണച്ചന്തകളിലും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് റേഷൻ കടകൾ വഴി എല്ലാ കാർഡുടമകൾക്കും ഒരു കിലോ പഞ്ചസാര നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം പഞ്ചസാര റേഷൻ കടകൾ വഴി നമുക്കെല്ലാം എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നതാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ആ പഞ്ചസാര വിതരണം നിർത്തിവച്ചു അതിനുള്ള സബ്സിഡി എടുത്തു കളഞ്ഞു കഴിഞ്ഞ തവണയും അതുതന്നെയായിരുന്നു സ്ഥിതി എന്നാൽ എല്ലാ റേഷൻ കട വഴിയും നമുക്ക് ഓണത്തിന് പഞ്ചസാര കൊടുത്തുകൊണ്ടിരുന്ന ആ നടപടി അവസാനിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കഴിഞ്ഞ തവണ അതിൽ അതിൽയോ അല്ലെങ്കിൽ മുൻഗണന മുൻഗണനാതര പട്ടിയോ ഒന്നും നോക്കാതെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും കഴിഞ്ഞ തവണ ഒരു രോഗിലോ പഞ്ചസാര നൽകുകയുണ്ടായി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് അതിത്തവണയും നടപടി തുടരും അതിന് പുറമെ എ എ വൈ കാർഡകൾക്ക് ഇപ്പോൾ കേന്ദ്രം എ എ വൈ കാർഡ് ഉടമകൾക്കാണ് പഞ്ചസാര സബ്സിഡി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഓണം മുതൽ തുടർന്ന് അങ്ങോട്ട് ഉള്ള നാടുകളിലൊക്കെയും എല്ലാ മാസവും ഒരു കിലോ പഞ്ചസാര എ എ വൈ കാർഡുമകൾക്ക് ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഓണത്തിന് നല്ല ഒരു തയ്യാറെടുപ്പാണ് നടത്തുന്നത് നല്ല നിലയിലുള്ള ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം കൂടി ബാക്കിയുണ്ട് നമ്മുടെ റേഷൻ പൊതുവിതരണ രംഗത്ത് ബി പി എൽ കാര്ക്ക് മുൻഗണനതര പട്ടിക എ എ വൈക്കാർക്ക് മുൻഗണനതര പട്ടികയിലെ കാർഡുകൾക്ക് മുൻഗണനേതര നോൺ സബ്സിഡി വിഭാഗത്തിന് അവർക്കായിരുന്നു വലിയ പരാതി അവർക്ക് ലഭിക്കുന്ന ധാന്യത്തിൻ്റെ അളവ് കുറവ് നേരത്തെ ഞങ്ങൾ ആദ്യം രണ്ടേ നേരത്തെ രണ്ട് കിലോയാണ് കൊടുത്തിരുന്നത് പിന്നീട് നാല് കിലോ ആക്കി വർദ്ധിപ്പിച്ചു മൂന്ന് കിലോ അട്ടയും ഇപ്പോൾ ഈ ഓണത്തിന് ആറ് കിലോ ധാന്യം കൊടുക്കാനാണ് തീരുമാനം മൂന്ന് കിലോ അട്ടയും അതോടൊപ്പം മുൻഗണനേതര സബ്സിഡി വിഭാഗത്തിനും നോൺ സബ്സിഡി വിഭാഗത്തിനും നൽകുന്നുണ്ട്